നമസ്കാരം ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പല മേഖലയിൽ നിൽക്കുന്നവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളും ഒരു ഒരു സിസ്റ്റമാറ്റിക് അല്ലാതെയും വന്നിരിക്കുന്നു കാരണം ഗുരുമുഖത്ത് നിന്ന് സഹപാഠികളോടൊപ്പം ഇരുന്ന് പഠിച്ച് കളിച്ച് ചിരിച്ച് അറിവ് വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് നമ്മൾ മാറി ഓൺലൈനിലേക്ക് വരുമ്പോഴത്തേക്ക് നിയന്ത്രണം അല്ലെങ്കിൽ ഒരു സബ്മിഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ച് ലൂസായിട്ടുണ്ടോ അതായത് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ടാകാം പ്രത്യേകിച്ച് ഇതിനെ കൊണ്ട് ഈ വക കൊണ്ട് മാനസികമായിട്ട് പ്രശ്നങ്ങൾ അപ്പം ഇവിടെ ഈശ്വരാധീനമാണ് മാതാപിതാ ഗുരു ദൈവം ഓരോ കാലഘട്ടത്തിൽ അതനുസരിച്ച് മാതാവിനെ അനുസരിച്ച് പോകുന്ന കാലഘട്ടം പിതാവിനെ അനുകരിച്ച് ശാസിച്ച് കൊണ്ടുപോകുന്ന കാലഘട്ടം അതിനുശേഷം ഗുരുവിനെ അത് ടീച്ചർമാർ പ്രൊഫസർമാർ ആ തരത്തിൽ ഇതിനോടൊപ്പം ദൈവം നമുക്ക് കൂടെ ഉണ്ടാവും അപ്പം ഈ കാലഘട്ടത്തിൽ ഈ ഒരു ഡിസ്റ്റൻസ് പ്രത്യേകിച്ച് ഗുരുമുഖത്തുനിന്ന് ഡയറക്റ്റായിട്ട് ഒന്നിച്ചിരുന്ന് പഠിക്കാനും കളിച്ച് ചിരിച്ച് മുന്നോട്ട് പോയി വിജയിക്കാനുമുള്ള സാധ്യതയിൽ നിന്ന് മാറിയിക്കുന്നവരെ സംഭവിച്ചോളാം കുറച്ചുകൂടെ നമുക്ക് അഭികാമ്യം ആവശ്യവും വേണ്ടുന്നത് ദൈവാധീനം തന്നെയാണ് അതിനുള്ള മന്ത്രങ്ങൾ ഒത്തിരി ഉണ്ട് വളരെ ലളിതമായിട്ടുള്ള മന്ത്രങ്ങൾ നമ്മൾ ജപിച്ച് ഇരുപത്തൊന്നോ നാൽപ്പത്തൊന്നോ നൂറ്റെട്ടോ ആയിരത്തെട്ടോ നമ്മൾ ജപിച്ച് കഴിഞ്ഞാൽ ഓർമ്മ കൺഫ്യൂഷൻ ചില കാര്യത്തിലുള്ള കൺഫ്യൂഷൻ ഓർമ്മക്കുറവ് അതൊക്കെ മാറാനും എനിക്ക് എൻ്റെ സഹപാഠികളോടൊപ്പം എത്തണമെന്നുള്ള ഒരു ത്വര ഉണ്ടാകാനും പുറകോട്ട് വരാൻ പാടില്ല എന്നുള്ള ആവശ്യകത സ്വയം തീരുമാനിക്കാൻ ഈ ദൈവാധീനം പറ്റും സരസ്വതി ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂപിണി വിദ്യാരംഭം കരീക്ഷ്യാമീ സിദ്ധ്യർ ഭവവതു മേ സദാ വളരെ ലളിതമായിട്ടുള്ള മന്ത്ര ഓം ദക്ഷിണാമൂർത്തേ നിത്യം വടമൂലനിവാസിനെ കാരുണ്യപൂർണനിധേ വിദ്യപതയേ നമ ദക്ഷിണാമൂർത്തിയുടെ മന്ത്രം അതോടൊപ്പം ഗണപതി സ്ത്രോത്രം വിഘ്നേശം സവരശ്വതക്ഷപടിക ദന്തോലി സിന്ദൂരാഭമിഭാസ്യം ശുണ്ടാഗ്രാഹിതീരപൂരം തീക്ഷണം ഈ വിഘ്നേശ്വര സൂക്തവും വളരെ വിശേഷം അത് ഗൂഗിളിൽ നോക്കിയാൽ പുസ്തകങ്ങളിലൊക്കെ നോക്കി കിട്ടും വളരെ സിമ്പിളാണ് അത് താല്പര്യമുള്ളവർ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള വിജയവും വ്യത്യാസവും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് വരും